അഴിമതി കേസിലെ ഉദ്യോഗസ്ഥനിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന് പ്രതി ചേർത്ത ഡിവൈഎസ്പി വീട്ടിലെ റെയ്ഡിനിടെ മുങ്ങി വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി വേലായുധൻ നായരാണ് കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്നും മുങ്ങിയത് കുടുംബം പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല അറസ്റ്റ് ഭയനാകാം മുങ്ങിയതെന്ന് പോലീസ് അറിയിച്ചു ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഷഫീദ് എന്താണ് വിശദാംശങ്ങൾ വേണു നാടകീയമായ സംഭവങ്ങളാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഉണ്ടായത് അതായത് തിരുവല്ല മുനിസിപ്പൽ സെക്രട്ടറി നാരായണൻ ഇയാളെ കൈക്കൂലി കേസിൽ ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി കേസിൽ കൈക്കൂലി കേസിൽ പിടികൂടിയിരുന്നു ആ ഈ കേസ് അന്വേഷിച്ചത് തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് സ്പെഷ്യൽ സെൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ആയിരുന്ന വേലായുധൻ നായർ ആയിരുന്നു എന്നാൽ ഈ വേലായുധൻ നായർ ഈ കേസ് ഒതുക്കി തീർത്തു എന്നുള്ളതായിരുന്നു വിജിലൻസ് മേധാവിക്ക് ലഭിച്ച പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വേലായുധൻ നായരുടെ അക്കൗണ്ടിലേക്ക് ഈ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ നാരായണന്റെ മകന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു അൻപതിനായിരം രൂപ വന്നു എന്നുള്ള കാര്യം കണ്ടെത്തി ഇതിനെ തുടർന്ന് വിജിലൻസ് മേധാവി മനോജ് അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസിന്റെ അതേ യൂണിറ്റ് തന്നെ ഈ വേലായുധൻ നായർ ജോലി ചെയ്തിരുന്ന അതേ യൂണിറ്റ് തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ കേസിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയോടുകൂടി കഴക്കൂട്ടത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ആ റെയ്ഡ് ഒൻപത് മണിവരെ നീളുകയും ചെയ്തു ഈ റെയ്ഡിനിടയിൽ സുപ്രധാനമായ ചില സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങളും ആ വിജിലൻസ് സംഘം പിടിച്ചെടുത്തിരുന്നു ഈ റെയ്ഡ് നടക്കുമ്പോൾ വേലായുൻ നായർ ഡിവൈഎസ് പി വേലായുധൻ നായർ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഈ റെയ്ഡ് പുരോഗമിക്കുന്നതിനിടെ ഇയാൾ വീട്ടിൽ നിന്ന് പിൻവാതിൽ വഴി കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഇതേ വിവരം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് എന്നാൽ ഇയാളെ കാണാനില്ല എന്നുള്ള കാര്യത്തിൽ കുടുംബം പരാതി നൽകിയിട്ടില്ലാത്തതിനാൽ പോലീസിന് കേസെടുക്കാനാവില്ല അതേസമയം അറസ്റ്റ് ഭയന്ന ഇയാൾ മുങ്ങി എന്നുള്ളതാണ് നിലവിലിപ്പോൾ വിജിലൻസ് കരുതുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എസ് പി അജയ്കുമാർ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള വിജിലൻസ് എസ് പി അജയ്കുമാർ പരാതി നൽകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇയാളുടെ ബന്ധുക്കളെ അടക്കം കേന്ദ്രീകരിച്ചും ചില അന്വേഷണം നടത്തിവരികയാണ് വേണം ശരി കൈക്കൂലി കേസിൽ റെയ്ഡിനിടെ ഡിവൈഎസ്പി മുങ്ങി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീ തറാവു തിരുവനന്തപുരത്ത് നിന്ന്